കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനും എതിരെയുള്ള പദയാത്ര. സാറിന് പറയാൻ ആകെ ഈ കൊടകര അല്ലേ ആയതിനാൽ എനിക്ക് സഹതാപമാണ് കരിവന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ. ഇടതുപക്ഷത്തിന് വേണ്ടി ഇത്രയും ആവേശത്തോടെ കൊടകര കൊടകര എന്ന് പറയുന്ന ഈ നിഷ്കളങ്കരെ കാണാതെ പോകരുത്. കാരണം അവിടെ പാവങ്ങളുടെ ജീവൻ നഷ്ടമായിട്ടും ഇല്ലാത്ത ആവേശമൊക്കെയാണ്. സുരേഷ് ഗോപി നയിച്ച പദയാത്ര എന്ന് പറയുന്നത് വെറുതെ 18 കിലോമീറ്റർ ഈവനിങ് വോക്കിന് പോയതല്ല, യാത്രയാണ്, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ അവിടെയുള്ള പണം നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് അങ്ങനെയല്ല തോന്നിയത് എന്നാണ്. പോണ്ടിച്ചേരിയിലേക്ക് നടക്കാവുന്നതാണല്ലേ. ഞാൻ ആ പാവപ്പെട്ടവരെ കുറിച്ച് പറയൂ സാർ എത്ര പ്രകോപിപ്പിച്ചാലും. അപ്പോൾ ഈ സഹത്തിപ്പാരെ കുറിച്ച് പറയില്ലേ. മീനിനും ഒരു വെള്ളത്തിനും മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കൊടകരയുടെ ചർച്ച വരട്ടെ. അല്ല, സ്വയം അപഹാസ്യനാകാതെ എന്ന് മാത്രമേ എനിക്ക് അങ്ങയുടെ എല്ലാ ബഹുമാനത്തോടും കൂടി പറയാനുള്ളൂ. പാവപ്പെട്ടവന്റെ പണമാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ എടുത്തുകൊണ്ട് പോയ പാർട്ടി ബന്ധമുള്ള പല ആളുകളും ഉണ്ടല്ലോ, അവരെയൊക്കെ പിടിക്കട്ടെ. പണം നഷ്ടപ്പെട്ട തട്ടിപ്പിനിരയായ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി നടന്നത്. അതിപ്പോ പ്രത്യേകം പറയാൻ വേണ്ടിയായിരുന്നു ആ പദയാത്ര. അങ്ങനെ അതിന്റെ ഒരു മെറിറ്റ് എങ്കിലും കാണണം ഈ പുച്ഛിക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഞാനത് ചോദിക്കരുതായിരുന്നു എന്നത് മാത്രമാണ്. പിന്നെ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകും അതൊക്കെ പറഞ്ഞു എല്ലാം പറയണം. എല്ലാം പറയാൻ ഞാൻ തയ്യാറാണ്. എല്ലാം പറയാതെ സെലക്ട് ചെയ്ത് പറയുന്നത് ആരാണ്? കൊടകരയിൽ സംഭവിച്ചത് എന്താണ്? അവിടെ കുഴൽപ്പണ ഇടപാട് നടന്നതിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇഡിക്ക് കൈമാറിയിട്ടില്ല. അത് നന്നായി. ഇഡി അന്വേഷിച്ചിട്ടില്ലല്ലോ കൊടകര. രണ്ടായിരത്തി 2021 അതിനുശേഷം പിന്നീട് അതിൽ അനക്കമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാ അല്ല ഇപ്പോഴാണ് സെൽഫോൺ അടിക്കാനായിട്ട് ഞാനും എന്റെ വീട്ടുകാരും ഒന്നും അല്ലല്ലോ കൊടകരെ കുഴൽപ്പണം കൊണ്ടുവന്നത്. അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. ഒരു ഘട്ടം കഴിയുമ്പോ സുജയ അങ്ങനെ പറയും. ഇഡി അന്വേഷണം നടന്നില്ലല്ലോ, ഇഡി ഇറങ്ങിയിട്ടില്ലല്ലോ. ഒരു കയ്യബദ്ധം കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ചിരി കഴിയട്ടെ. സാറിന് ഇതൊക്കെയല്ലേ പറയാനുള്ളൂ? കരുവന്നൂരിനെ കുറിച്ച് ഒരിക്കലും പറയാൻ സാറിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഇവിടെ പലതും മറച്ചു വെച്ചും CPM-നെ സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആരാണെന്നൊക്കെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞതാണ്. നടന്ന് ജയിക്കുമോ? നടന്ന് ജയിക്കാനായിട്ട് സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പ് റാലിയൊന്നും അല്ല നടത്തിയത്. ആ യാത്ര അവിടെ തട്ടിപ്പിനിരയായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലും മനുഷ്യത്വത്തോടെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിലും വന്നിരുന്ന് നിലവിളിക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞ സഹതാപമാണ്. എന്തൊരു മനുഷ്യരാണ് നിങ്ങളൊക്കെ.